നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ അടുക്കളകളിൽ എന്തെല്ലാം പുതുമകൾ എത്തിയിട്ടുണ്ട്! എന്നാലും മൺകല ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണല്ലേ. നമ്മൾ മീൻകറി ഉണ്ടാക്കാനും ചില പ്രത്യേക പച്ചക്കറികൾ, തൈര് കറി തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കാനും ഇപ്പോഴും മൺകലം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ചോറ് വെക്കാൻ പോലും ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പുതിയ മൺകലം മേടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. പണ്ടുള്ളവരൊക്കെ 2, 3, 4 ദിവസം എടുത്തിട്ട് അതിനെ മയക്കി എടുത്തിട്ടാണ് പിന്നീട് പാചകത്തിന് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് അതിനുള്ള സൗകര്യം, അടുപ്പുകളൊന്നും ഇല്ലാത്ത വീടുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതിനെ മയക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇനി 10 മിനിറ്റിൻ്റെ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് അപ്പോൾ തന്നെ കുക്ക് ചെയ്തും തുടങ്ങാൻ പറ്റും പാത്രത്തിൽ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് പുതിയ മൺകലത്തിൽ ഏകദേശം നിറച്ച് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ല തിക്ക് കടുപ്പത്തിൽ, കടുപ്പത്തിന് എത്ര ചായപ്പൊടി വേണോ അത്രയും ചേർത്ത് കൊടുക്കുക. ഈ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ഗ്യാസ് ചിലവുള്ള പണിയാണ് കേട്ടോ, അത് ആദ്യം തന്നെ പറയാം. കാരണം പുതിയ മൺകലം നമ്മൾ എത്ര നേരം കഴിഞ്ഞാലും ചൂട് പിടിക്കില്ല, കുറേ സമയമെടുക്കും. നിങ്ങൾക്കറിയായിരിക്കും മൺകലത്തിൽ നമ്മൾ വെള്ളമൊഴിച്ച് വെച്ചാൽ തണുത്തിരിക്കും. ആ ഒരു ഒരു ടെമ്പറേച്ചറാണ് അതിന് മൊത്തത്തിലുള്ളത്. ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ തിളച്ചിട്ട് പോലും എനിക്കിവിടെ പിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് തിളച്ചിട്ട് ഇതിപ്പോഴൊന്നും നിർത്തരുത്. ഇത് ഒരുപാട് സമയം തിളച്ച് ഏകദേശം പകുതിയോളം വെള്ളം വറ്റി വരുന്ന ഒരു പരുവത്തിലെത്തണം. അപ്പോൾ നമുക്ക് ഇത് പരന്ന പാത്രം അല്ലാത്തതുകൊണ്ട് വെള്ളം എന്തായാലും മുഴുവനായിട്ട് വറ്റാൻ പോണില്ല, ഒരുപാട് സമയം വേണം. അപ്പോൾ നമുക്കൊന്ന് പകുതിയാകുന്ന വരെയെങ്കിലും എന്തായാലും തിളപ്പിച്ചെടുക്കണം. പരന്ന പാത്രമാണെങ്കിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നന്നായി തിളച്ച് നമുക്ക് വറ്റി കിട്ടും. അപ്പോൾ ഇതേ നന്നായിട്ട് കടുപ്പൊക്കെ ഇളകി നല്ലതുപോലെ തന്നെ തിളച്ച് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒരു 15-20 മിനിറ്റോളം ഇതുപോലെ തന്നെ തിളപ്പിക്കണം. ശേഷം നമുക്ക് മാറ്റാം. വെള്ളം കളഞ്ഞതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് കഴിയുമ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ മയക്കിയ ഒരു കലത്തിൻ്റെ അതേ ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. തുടക്കത്തിൽ കണ്ട പോലെയല്ല, ഉള്ളിലും നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുടച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് പാചകത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം കൂടി നമുക്ക് ഇതിലേക്ക് ചെയ്യാനായിട്ട് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉൾവശം കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ മണ്ണിൻ്റേതായിട്ടുള്ള എല്ലാ ചുവകളും മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയാണ് നമ്മളിത് എന്താണ് ഈ രീതിയിൽ മയക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം തന്നെ പാചകം ചെയ്യാം. നിങ്ങൾ അപ്പം പാചകം ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലെ എണ്ണ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഇതിനെ മാറ്റി വയ്ക്കുക. ഒരു ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും നല്ല പൂർണ്ണമായിട്ട് കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ഇതിൽ നമ്മൾ ആദ്യത്തെ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ ചെറിയ തരി മണ്ണൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും മണ്ണിൻ്റേതായിട്ടുള്ള, അതൊക്കെ കളയാൻ വേണ്ടിയാണ്. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് വറ്റിച്ച് വറ്റിച്ച് 2-3 ദിവസത്തെയൊക്കെയാണ് ആളുകൾ മയക്കിയെടുക്കാറുള്ളത്. അപ്പം നിങ്ങൾ ഈ ചായപ്പൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സൂത്രം ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുപ്പ് വിറകടുപ്പൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ബൈ.